നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. തൃശ്ശൂരിന് പുറമെ കൊല്ലം, കോട്ടയം തുടങ്ങിയ ജില്ലകളിലെ ആനകളെ ആനപ്പെരുമയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ആനപ്പെരുമയിലൂടെ അവതരിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു കൊമ്പനെയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തിരുവേഗപ്പുറ എന്ന ഗ്രാമത്തിലാണ്. നിരവധി ആനപ്രേമികളും ആനകളുമുള്ള നാടാണ് തിരുവേഗപ്പുറ. പ്രസിദ്ധരായ ഒട്ടേറെ കൊമ്പന്മാരും ഉണ്ടായിട്ടുള്ള ഒരു നാടുകൂടിയാണ് തിരുവേഗപ്പുറ. തിരുവേഗപ്പുറ മഹേശ്വരൻ എന്ന ഈ കൊമ്പനെ ഞങ്ങൾ ആനപ്പെരുമയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ കൊമ്പൻ തൃശ്ശൂർക്കാർക്ക് സുപരിചിതനാണ്. മുമ്പ് പുത്തൂർ മഹേശ്വരൻ, അതുപോലെ തന്നെ ചിറക്കൽ മഹേശ്വരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു കൊമ്പനാണ്. താങ്കൾ വാങ്ങുന്ന എത്രാമത്താനെയാണ്? നാലാമത്താനെ. മുമ്പ് ഏതാനൊക്കെ ഉണ്ടായിരുന്നു? ഒരു ശങ്കരൻകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കണ്ണനാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാർത്തികേയ ഉണ്ടായിരുന്നു.
കാർത്തികേയൻ ഇപ്പോൾ തിരുവമ്പാടി അമ്പലത്തിൽ അർജുൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഈ ആനകളൊക്കെ വാങ്ങാൻ എന്താണ്, ഈ ആനപ്രേമം തന്നെയാണോ? ഞാൻ ഒരുപാട് ഗണപതി ഹോമം ചെയ്തിട്ടുണ്ട്. ഒരു 1000 ഗണപതി ഹോമം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗണപതി എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ആ സങ്കല്പത്തിൽ എനിക്ക് ആനയെ ഭയങ്കര ഭക്തിയാണ്. അപ്പോൾ ഇവനെ വാങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ വളരെ സൗഹൃദമായോ? എങ്ങനെയുണ്ട് ഇവനുമായിട്ടുള്ള ഒരു ചങ്ങാത്തമൊക്കെ? ആന എന്ന് പറഞ്ഞാൽ അത് നയം വരാനായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ്. ഇതിനെ സ്നേഹിച്ചാൽ അതിനെപ്പോലെ സ്നേഹിക്കുന്ന വേറൊരു ജീവികളും ഇല്ല ഭൂലോകത്തിൽ. അതിന് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഇതിന് ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാ ആനയായിട്ടും ഒരാഴ്ച കൊണ്ട് വളരെ അടുക്കാറുണ്ടായിരുന്നു. ആന എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇവൻ്റെ പ്രകൃതം എങ്ങനെയാണ്? നല്ല സ്വഭാവം. മഹേശ്വരൻ തിരുവേഗപ്പുറയിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും പരമേശ്വരൻ നമ്പൂതിരിക്ക് മാത്രമല്ല, ഭാര്യ ഉഷ അന്തർജനത്തിനും മൂത്ത മകളും ആയുർവേദ ഡോക്ടറുമായ അശ്വതി പി നമ്പൂതിരി, ഭർത്താവ് കേരളവർമ്മ കോളേജിലെ ലെക്ചററായ ത്രിവിക്രമൻ, ഇളയ മകൾ അമൃത പി നമ്പൂതിരി, ഭർത്താവ് പ്രശസ്ത പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ മകൻ യദു വിവേക് തുടങ്ങി വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം പ്രിയങ്കരനാണ് ഈ കാടിൻ്റെ പുത്രൻ. പുത്തൂർ മഹേശ്വരനായിരുന്ന കാലത്ത് സാരഥിയായിരുന്ന കുറ്റിപ്പുറം മനോജാണ് ഇപ്പോഴും ഇവൻ്റെ സാരഥി. ഒറ്റ ചട്ടമാണ് മഹേശ്വരനുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാം പാപ്പാനോട് പ്രത്യേക സ്നേഹം കാണിക്കുകയും അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് ഇവൻ്റേത്. മറ്റുള്ള പാപ്പാന്മാർ ഭരിക്കാൻ വരുന്നത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ചെന്നാൽ ഇവൻ അല്പം വികൃതി കാണിക്കുകയും ചെയ്യും. പക്ഷേ ഇവന് ഒന്നാം പാപ്പാനെന്ന് പറഞ്ഞാൽ അത്രമാത്രം ബഹുമാനമാണ്. 3 വർഷമായി ഒന്നാം പാപ്പാനായി ഒപ്പമുള്ള മനോജും 2ാം പാപ്പാനായ വിപിനും മഹേശ്വരനുമായുള്ള ചങ്ങാത്തം ഇപ്പോഴും തുടരുകയാണ്. ആനയും പാപ്പാനും തമ്മിലുള്ള ഈ ഒരു ബന്ധമാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിപ്പോൾ എത്ര വർഷമായി ഇവനെ മേയ്ക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഇവൻ്റെ സാരഥിയായിട്ട്? 3 വർഷം. ഈ കാലയളവിനുള്ളിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്രശ്നകാരനാണോ? ഒന്നുമില്ല. എല്ലാവർക്കും അടുത്തു പോകാൻ പറ്റുന്നൊരു പ്രകൃതകാരനാണോ? അങ്ങനെയാണ്. ഇവൻ്റെ മറ്റ് ഗജസൗന്ദര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ്? ഈ കാണുന്ന സൗന്ദര്യങ്ങളൊക്കെ ഉള്ളൂ, പിന്നെ ഒരാൾക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാളുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാൾക്ക് ഇരുത്തി പൊടി തട്ടാ അയച്ചു കൊണ്ടുപോകാൻ പറ്റൂല. മതപ്പാട്ടിലെങ്ങനെയാണ് ഇവൻ്റെ സമീപം? ഞാനും വീട്ടിൽ പോകണം, ഇവർ രണ്ടാളും കാര്യം നോക്കും. ഏത് മാസത്തിലാണ് മതപ്പാട് കാലം വരിക? കർക്കിടക മാസം 15-ാം തീയതി കെട്ടണം തന്നെ. തിരുവേഗപ്പുറ മഹേശ്വരനും അതുപോലെ തന്നെ കുറ്റിപ്പുറം മനോജ് എന്ന ഈ പാപ്പാനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആ സൗഹൃദം നമുക്ക് കണ്ടില്ലേ, അത് വളരെ കൗതുകമാണ് കാണുന്നവർക്കൊക്കെ. എന്തായാലും ഇവരുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരുവേഗപ്പുറ പടിഞ്ഞാറേപ്പാട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ അരുമയാണ് മഹേശ്വരൻ. അദ്ദേഹത്തിനാണെങ്കിൽ ഇത്തിരി ആനക്കമ്പവും കൂടുതലാണ്. പരമേശ്വരൻ നമ്പൂതിരി വാങ്ങുന്ന 4ാമത്തെ കൊമ്പനുമാണ് ഇവൻ. അതുകൊണ്ട് തന്നെ ഇവനോട് പ്രത്യേക ഒരു സ്നേഹവും അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന്, മഹേശ്വരൻ്റെ എടുത്തു പറയേണ്ട ഒരു ശീലം, നിർബന്ധപൂർവം ഭക്ഷണം വാങ്ങിക്കഴിക്കുക എന്നുള്ളതാണ്. ഭക്ഷണത്തോടുള്ള അമിത താല്പര്യം തന്നെയാണ് ഇവനെ വ്യത്യസ്തനാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇവനെ ഏറെ ഇഷ്ടപ്പെടുന്നതും. ഭക്ഷണ കാര്യത്തിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറാകാത്തവനാണ് തിരുവേഗപ്പുറ മഹേശ്വരൻ. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണത്തോട് ഒരു പ്രത്യേക ഭ്രാന്താണ് ഇവനുള്ളത്. അത് ഞങ്ങൾ പറയുന്ന ഈ കഥയിൽ നിന്നും കാഴ്ചയിൽ നിന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നന്നേ ചെറുപ്പം തൊട്ട് തന്നെ ഭക്ഷണത്തോട് അമിത താല്പര്യമാണ് ഇവനുള്ളത്. മറ്റെന്ത് വേണമെങ്കിലും സഹിക്കാം, പക്ഷേ കുറച്ചു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് ഇവന് സാധിക്കാത്ത ഒന്നാണ്. അത് ഉടമയ്ക്കും ഈ നാട്ടുകാർക്കും നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവനായി എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ തിരുവേഗപ്പുറയിലെ വീടുകളിൽ ഒരുക്കി വെച്ചിട്ടുമുണ്ടാകും.
കെട്ടുന്തറിയിൽ നിന്ന് അഴിച്ചാൽ പിന്നെ ഉടമയുടെ ഇല്ലമായ പടിഞ്ഞാറേപ്പാട്ട് മനയിലേക്ക് ഒരോട്ടമാണ്. ഈ സമയം പാപ്പാൻ്റെ വിലക്കൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇല്ലത്തെത്തി പരമേശ്വരൻ നമ്പൂതിരിയുടെയും വീട്ടുകാരുടെയും ഒക്കെ കയ്യിൽ നിന്ന് വെള്ളരിക്കയോ ശർക്കരയോ അതുമല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ പലഹാരമോ വാങ്ങിക്കഴിച്ച് പിന്നെ മടക്കമുള്ളൂ. ഭക്ഷണം തീർന്നെങ്കിലും ശരി, മഹേശ്വരൻ മടങ്ങുക എന്നത് ഇത്തിരി ശ്രമകരമായ ഒന്നാണ്. ശർക്കരയും മറ്റും കഴിഞ്ഞിടാ, ഇനി നാളെ തരാമെന്ന് ഉടമ പറഞ്ഞാലും പിന്നെയും തുമ്പിക്കൈ അകത്തേക്ക് നീട്ടി ഭക്ഷണത്തിനായി തിരഞ്ഞുകൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രായം ഇത്രയായിട്ടും ഇപ്പോഴും കുരുന്നുകളുടെ സ്വഭാവമാണ്. ഏറെ പാടുപെട്ടാണ് പിന്നെ പാപ്പാന്മാർ കുടുംബക്ഷേത്രമായ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ തൊഴിയിക്കുവാനായി എത്തിക്കുക. അവിടെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ പായസമോ മറ്റു പ്രസാദങ്ങളോ ഉണ്ട ശർക്കരയോ കിട്ടണമെന്നതും നിർബന്ധമാണ്. ഇനി ആരും എടുത്തു തന്നില്ലെങ്കിലും ശരി, ക്ഷേത്ര പരിസരത്ത് പ്രസാദമോ മറ്റു ഭക്ഷണ സാധനങ്ങളോ ഉണ്ടെങ്കിൽ ഇവനത് സ്വയം എടുത്തകത്താക്കും. ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാലാകട്ടെ, വീടായ വീടൊക്കെ കയറി ഭക്ഷണം ചോദിച്ചു വാങ്ങിക്കഴിക്കുന്ന പതിവും ഇവൻ തെറ്റിക്കില്ല. ഇനി വീട്ടുകാർ ഭക്ഷണമില്ലെന്ന് പറഞ്ഞാലും അവൻ അവിടെ നിന്ന് ഒരടി പോലും അനങ്ങില്ല എന്ന് മാത്രമല്ല, സമീപത്തെ പറമ്പുകളിൽ ചക്കയോ മാങ്ങയോ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ച് അകത്താക്കും ഇവൻ. തീറ്റക്കൊതിയനെന്നോ ചക്കക്കള്ളനെന്നോ ആരും ഇവനെ കുറ്റം പറയണ്ട കേട്ടോ. വിശപ്പിൻ്റെ ഒരു വിളി അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ഒരു ആർത്തി മൂത്താണ് ഈ കാട്ടായങ്ങളൊക്കെ. വിശപ്പങ്ങട് വന്നാൽ പിന്നെ കണ്ണൊന്നും കാണില്ല, കണ്ണിൽ കാണുന്നതാകട്ടെ തിന്ന് വിശപ്പടക്കുകയും ചെയ്യും. ആനവായിൽ അമ്പഴങ്ങ എന്ന പോലെയെങ്കിലും ആനകളെ ഏറെ സ്നേഹിക്കുന്ന തിരുവേഗപ്പുറക്കാർ ഈ കൊതിയൻ്റെ വിശപ്പടക്കാൻ എപ്പോഴും എന്തെങ്കിലുമൊന്ന് കരുതി വെച്ചിരിക്കും. ഇവൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം എങ്ങനെയാണ്, എല്ലാവരുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു? എല്ലാ ആന എന്ത് കൊടുത്താലും ആനയ്ക്ക് വളരെ ഇഷ്ടമാണ്, എല്ലാവരോടും വളരെ സ്നേഹമാണ്. തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ ആനയ്ക്ക് വളരെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആന, അതായത് ഈറ്റപ്രാന്തൻ ആന അങ്ങനെയുള്ളത്. എല്ലാ വീട്ടിലും ഒന്ന് കൊടുത്താൽ ആ വീട്ടിൽ ശരിക്ക് സ്ഥിരം ചെന്നിട്ട് തിന്നും, അവിടെ കൈ കാണിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവം. പിന്നെ ഈ അനുഗ്രഹം കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അതാണ് കൈ വെച്ച് ആനയ്ക്ക് കുട്ടികളെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ തലയിൽ വെച്ചിട്ട് ഒരു അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഈ ആനയ്ക്കുണ്ട്. വർഷം തോറും പന്തീരായിര മഹോത്സവം നടത്തുകയും ഇതോടനുബന്ധിച്ച് യേശുദാസ്, കൈതപ്രം, വിദ്യാധരൻ, വേണുഗോപാൽ തുടങ്ങി ഒട്ടേറെ പ്രശസ്തരായ കലാകാരന്മാർ സംഗീതാർച്ചന നടത്തുകയും ചെയ്യുന്ന കിരാതമൂർത്തി ക്ഷേത്രത്തിൻ്റെ എല്ലാമെല്ലാമായ പരമേശ്വരൻ നമ്പൂതിരിയുടെ കൈകളിലെത്തിപ്പെട്ടത് മഹേശ്വരൻ്റെ ഭാഗ്യവുമാണ്. ക്ഷേത്രത്തിലെ പ്രസാദവും ഉടമ മതിവരുവോളം വാങ്ങി നൽകുന്ന ഭക്ഷണങ്ങളും ആവോളം തന്നെ കഴിക്കാം എന്ന് തന്നെയാണ് ഇവൻ്റെ ഭാഗ്യമെന്നും പറയാൻ കാരണം. പതിനായിരക്കണക്കിന് മഹാഗണപതി ഹോമങ്ങൾ നടത്തിയിട്ടുള്ള പരമേശ്വരൻ നമ്പൂതിരി ആനയാണ് തൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ആനകളെ നന്നായി തന്നെ നോക്കും. തൻ്റെ ആനകൾക്ക് യാതൊരു കുറവും വരാതിരിക്കാൻ രാജേഷ്, മനു, സായ്കുമാർ എന്നിവരെ മാനേജർമാരായി നിയമിച്ചിട്ടുമുണ്ട്. എവിടെ നിന്നാണ് ഇവനെ വാങ്ങുന്നത്? നമ്മൾ തൃപ്രയാർ കയ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇവനെ ഇപ്പോൾ വിളിച്ചത്. വാങ്ങുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് നോക്കിയത്? നമ്മൾ പ്രത്യേകത മെയിനായിട്ട് അവൻ്റെ ഒരു സ്നേഹം, പിന്നെ നമുക്ക് ആനയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറേ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്കിഷ്ടപ്പെട്ടു. അതിനെയാണ് നമുക്ക് കൂടുതൽ സ്നേഹം, ആനപ്രേമം തന്നെയാണ് നമ്മളതിനെ കൊണ്ടുവരാനുള്ള കാരണം. പ്രശസ്തരായ ഒട്ടേറെ കൊമ്പന്മാരുണ്ടായിരുന്ന തിരുവേഗപ്പുറയിൽ ആനപ്രേമം മൂത്ത് ആനപ്പാപ്പാന്മാരായവരും നിരവധിയുണ്ട്. ആനയിടഞ്ഞാൽ തളയ്ക്കാനായി എലിഫൻ്റ് സ്ക്വാഡ് തന്നെയുണ്ട് ഈ നാട്ടിൽ. കേരളത്തിൽ എവിടെ ആനയിടഞ്ഞാലും വിളിച്ചാൽ തളയ്ക്കാനായി ഇവരും റെഡിയാണ്. ഇവനെ നോക്കിയപ്പോൾ എന്താണ് പ്രത്യേക ഇഷ്ടം തോന്നിയത്? അവന് കണ്ടുകഴിഞ്ഞാൽ മൊത്തൊരു ശാന്ത സ്വഭാവക്കാരനും പിന്നെ ഒറ്റച്ചട്ടക്കാരനും
പിന്നെ വീട്ടിൽ വന്നാൽ അല്ല പല അഭിവൃദ്ധി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ആന കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവനെ തിരുമേന് നോക്കി അങ്ങനെ എടുത്തു. മുമ്പ് വേറെ ആനകളും നോക്കിയിരുന്നോ? ആ തിരുമേനി ഒരുപാട് ആന നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് തിരുമേനി ഇതിപ്പോൾ നാലാമത്തെ ആനയാണ്. പിന്നെ അല്ലാതും നല്ല ആനകളായിട്ട് തന്നെ ഇവിടെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും ആന നോക്കുന്നുണ്ട്. അനിയേറ്റം ഭയങ്കര ഇഷ്ടമാണ് ആനനെ, ഭയങ്കര കമ്പാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളെ പോലത്തെ എല്ലാവരും അനിയേറ്റൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഇനിയും ആന എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. ദൈവം സാധിക്കട്ടെ. നല്ല ഒരു മര്യാദക്കാരനായി കഴിയുകയുമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളിലും തൻ്റെ 9 അടിയോളമുള്ള ഉയരപ്പെരുമയും ആനച്ചന്തവുമായി ഇവനും നടന്നു കയറുകയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആരാധകരുടെയും ഈ സ്വന്തം അരുമ. ആനപ്രേമം അത്രമാത്രം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന നാടായ തിരുവേഗപ്പുറയിൽ നിന്ന് ഒട്ടേറെ പ്രമുഖരായ കൊമ്പന്മാരും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴുമുണ്ട് ഇവിടെ നിരവധി കൊമ്പന്മാർ. ഈ നാട്ടിലെ ഇന്നത്തെ സ്റ്റാറാണ് മഹേശ്വരൻ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇവനെ വളരെ ഇഷ്ടവുമാണ്. ഇഷ്ടം പോലെ അല്ലെങ്കിൽ സമൃദ്ധമായി തന്നെ ഇവന് ഭക്ഷണം നൽകാൻ ഈ നാട്ടുകാരും മത്സരിക്കുകയാണ്. ഇവൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ തന്നെ തിരുവേഗപ്പുറ എന്ന ഗ്രാമത്തെക്കുറിച്ചും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു കൊമ്പൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.